നമസ്കാരം. പശ്ചിമേഷ്യയിലെ സ്ഥിതി ഓരോ ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറച്ചു കാലമായിട്ട് ഈ ഒരു നേതൃസ്ഥാനത്ത്, ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്ന ഈ ഒരു പല സംഘടനകളുടെയും നേതൃസ്ഥാനത്ത് ആരെ കൊണ്ടുവന്നാലും അവരെയെല്ലാം തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കൊലപ്പെടുത്തുന്ന, ഇസ്രായേൽ തേടി പിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരാളെ ഇവർക്ക് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തന്നെ ഭയമായിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ചു കാലത്തൊരു ഒരു ഇടവേളയ്ക്ക് ശേഷം ഹസൻ നസ്റുള്ള, ഹിസ്ബുള്ളയുടെ പുതിയ നേതാവായി ഹസൻ നസ്റുള്ളയ്ക്ക് പകരക്കാനായിട്ട് നയീം ഖാസിം എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവിനെ ഇപ്പോൾ തലപ്പത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും ആക്രമണം ശക്തമാക്കും വീണ്ടും ഞങ്ങൾ എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ തലപ്പത്തേക്ക് പുതിയൊരു നേതാവിനെ കൊണ്ടുവരുന്നതിലൂടെ ഹിസ്ബുള്ള പറയുന്നത്. ഇസ്രായേൽ തക്കതായ ഒരു മറുപടി, ഇസ്രായേൽ നിമിഷങ്ങൾക്കുള്ള തന്നെ മറുപടിയും വന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു ആ നിയമനം താൽക്കാലികമാണ് എന്ന്. പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നമ്പർ 8 കൊടുത്തിരിക്കുകയാണ്, അടുത്തത് നിങ്ങളാണ് എന്നുള്ളത്. ഹിസ്ബുള്ളയ്ക്ക് ഒരു തലവൻ വരാനായിട്ട് അല്പം വൈകിയില്ലേ? അതുപോലെ തന്നെ അവിടെ പിന്നെ ഹമാസിന്റെയും തലവൻ വന്നിട്ടില്ലല്ലോ, പല പേരുകൾ പറഞ്ഞിട്ടുള്ളത്, ചർച്ചകൾ അവിടെ നടക്കുന്നതേ ഉള്ളൂ. കാര്യം എന്താണ്, ഈ അമരത്തേക്ക് വരാൻ ഇവർ ഭയക്കുന്നു എന്നുള്ളതാണ്. കാരണം എവിടെ പോയിരുന്നാലും തകർക്കും എന്നുള്ളതാണ്. ഈ നയീം ഖാസി എന്ന് പറയുന്നത് 1982 ഹിസ്ബുള്ള സ്ഥാപിച്ചവരിൽ ഒരാൾ കൂടിയാണ്. അപ്പം പിന്നെ പ്രായവും അത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഈ സംഘടനയെ എങ്ങനെ നയിച്ചു കൊണ്ടുപോകണം എന്നറിയാവുന്ന ആളുമൊക്കെയാണ്. പക്ഷേ ഇസ്രായേൽ എന്തായാലും ഇത് നോട്ടമിട്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഇസ്രായേൽ തീർക്കും എന്നുള്ളത് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിരിക്കുകയല്ലേ. അപ്പോൾ ഹിസ്ബുള്ളയെ തീർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് പിന്നെ വടക്കൻ ഗാസയിൽ പ്രശ്നം നിൽക്കുന്നുണ്ട്. അവിടെ വ്യോമാക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ യു എൻ ഏജൻസി അവിടെ സഹായം എത്തിക്കുന്നതിൽ അവിടെ തടയുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ സന്നദ്ധ സംഘടനകൾക്ക് പലതരത്തിലുള്ള സഹായ വിതരണവും നടത്താൻ കഴിയുന്നില്ല. അതും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. കാരണം പലയിടങ്ങളിലും പിന്നെ അഭയാർത്ഥി ക്യാമ്പുകളായാലും ജനവാസ മേഖലകളിലും ഒക്കെ ഇസ്രായേൽ മുന്നേറ്റം നടത്തുകയാണ്. അവിടേക്കാണ് ഈ ബോംബ് വർഷിക്കുന്നതും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇസ്രായേലിനെ പിന്നെ ലോക കോടതിയുടെ മുമ്പിലെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താനുള്ള ഒരു ശ്രമം ചിലർ കൂടി നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു പിന്നെ വേറൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇസ്രായേൽ ഹിസ്ബുള്ളയെ മുഴുവൻ തീർത്തിട്ടായിരിക്കും ഇനി ഇറാനിലേക്ക് കടക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഇറാനുമായിട്ട് ചില പിന്നെ അങ്ങോട്ടും മിസൈലുകൾ പിന്നെ അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഹിസ്ബുള്ള മുഴുവൻ തീർന്നു കഴിയുമ്പോൾ രൂക്ഷമായി മാറുകയും ചെയ്യും. ഹിസ്ബുള്ളയെ മൊത്തം തീർക്കാൻ കഴിയുമോ എന്നുള്ളത് അത് പിന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഹമാസിനെ മുഴുവൻ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരും അടുത്ത നിര ഉയർന്നു വരികയാണ്. അതുപോലെ ഹിസ്ബുള്ളയിലും ഉണ്ടാകും. അപ്പോൾ ഈ യുദ്ധം നീണ്ടുപോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇസ്രായേൽ ജനത ഈ അവിടെ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നതായിട്ടും അവർക്ക് ആ ഭരണകൂടം അവിടെയുള്ള ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം കേട്ടിട്ടുണ്ടോ, അവിടെ നിന്ന് ഇന്ത്യക്കാരെ മുഴുവൻ ഇവിടെ എത്തിച്ചു അല്ലേ, അങ്ങനെ പിന്നെ പലരും രക്ഷപ്പെട്ടിങ്ങി എത്തി എന്ന് അങ്ങനൊരു വാർത്ത വന്നിട്ടേ ഇല്ലല്ലോ. അന്ന് ഇസ്രായേലിലെ ധാരാളം ഇന്ത്യക്കാരുണ്ട്, മലയാളികളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും തന്നെ ആരും വന്നിട്ടില്ല. അപ്പോൾ അവരവിടെ സുരക്ഷിതരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഭരണകൂടം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി അവരുടെ സംരക്ഷണം മുഴുവൻ തീർക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇവര് ഇസ്രായേല് ഇപ്പോൾ നയീം ഖാസിമാണ് പുതിയ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത്. ഇസ്രായേല് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ പ്രധാനപ്പെട്ട ഈ ഒരു തലപ്പത്തിരിക്കുന്ന നേതാക്കളെ എല്ലാം കൊലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ചിത്രവും അതുപോലെ താഴെ എലിമിനേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബോക്സിലാക്കിയിട്ട് ഈ തലവന്മാരുടെ എല്ലാം ചിത്രം, അതിൽ ഇനി ആരൊക്കെയാണ് ഇനി എലിമിനേറ്റഡ് ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം അവർ IDF ഒരു ഫേസ്ബുക്ക് പേജുകളിൽ, സാമൂഹ്യ മാധ്യമ പേജുകളിലെല്ലാം തന്നെ അവരത് പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ നയീം ഖാസിമാണ് ഒന്നാം നമ്പറായിട്ടിരിക്കുന്നത്. അതായത് അടുത്ത കൗണ്ട് ഡൗൺ തുടങ്ങിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ താൽക്കാലികമായിട്ടുള്ളൊരു നേതൃമാറ്റം കൈമാറ്റം മാത്രമാണ്
ഉടനെ തന്നെ തീർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടനടി ആ ഒരു ഭീഷണി വന്നിരിക്കുന്നത്. മാത്രമല്ല സാർ, ഇപ്പോൾ ഈ നയിം ഖാസിം ഇവിടെ ഇല്ല, ലെബനനിലൊന്നും ഇല്ല, ഇറാനിലോട്ട്, അത് നസ്റുള്ള മരിക്കുന്നതിന് മുൻപേ ഇറാനിലോട്ട് കടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിൽ ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത്. അതുകൊണ്ടായിരിക്കാം തലപ്പത്തേക്ക് വന്നു, പക്ഷേ ഇവിടെ ഇല്ല, ഇറാനിലാണ്. പക്ഷേ അങ്ങനെ ഇറാനിലാണ് സംരക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കളി മാറുകയും ചെയ്യും. കാരണം ഇസ്രായേൽ തീർച്ചയായിട്ടും അങ്ങോട്ടേക്കായിരിക്കും. കാരണം ഈ നസ്റുള്ളയൊക്കെ തന്നെ ലെബനിലൊക്കെ അല്ലായിരുന്നു പാർത്തിരുന്നത്. അപ്പോൾ അവരവിടെ ജനവാസ മേഖലകളിലൊക്കെ പാർത്തിരുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ജനങ്ങളുടെ ജീവന് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അവരാദ്യമേ ഇസ്രായേൽ പറഞ്ഞില്ലേ, ലെബനൻ നിവാസികളോടല്ല ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്, മറിച്ച് ഈ ഹിസ്ബുള്ളയുടെ നേതൃനിരയോടാണ് അവരെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു അവർ, ആ ജനക്കൂട്ടത്തിനിടയിൽ, ആ ജനപ്പാർപ്പിനിടയിൽ കയറി താവള വഴിച്ചു. ഇത് തന്നെയാണ് നമ്മൾ ഗാസയിലൊക്കെ തന്നെ കണ്ടത്, അപ്പോൾ സിൻവാറിൻ്റെ കാര്യത്തിലും കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സുരക്ഷിത ഇടം നേടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പിന്നെ സുരക്ഷിതമായ ഇടം ഒരുക്കണം. പിന്നെ ഇറാനാണല്ലോ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതൊക്കെ, ഇവരെ വളർത്തിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇനി ഇസ്രായേല് ഇറാനിലേക്കായിരിക്കും നോട്ടമിടുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവർക്കും വലിയ ദോഷം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പൊ ഈ നേതാവ് ഇപ്പൊ എത്ര ദൂരത്ത് പോയി വിളിച്ചാലും ഇസ്രായേൽ അത് ദൂരമൊന്നൊരു പ്രശ്നമല്ലെന്ന് കഴിഞ്ഞ ദിവസം ഇറാനിൽ 2000+ കിലോമീറ്ററുകളോളം പോർ വിമാനങ്ങൾ താണ്ടി അവിടെ പോയിട്ട് അവരുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടത്തിയതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇറാനിൽ പോയിട്ട് അതൊരു സുരക്ഷിത സ്ഥലമാണെന്ന് കരുതി അവിടെ വിളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇറാന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൂരമൊന്നൊരു പ്രശ്നമല്ല. ഇപ്പോൾ അത് എത്ര ദൂരെ പോയിട്ട് ആക്രമിക്കാനാണ് ാണെങ്കിലും ഇസ്രായേലിന്റെ കയ്യിലുള്ള ആധുനികമായിട്ടുള്ള പല വിമാനങ്ങളും പോർ വിമാനങ്ങളും അതുപോലെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് അവരുടെ മിസൈൽ തന്നെ എത്രയോ കിലോമീറ്റർ ദൂരം വരെ ചെന്നെത്തുന്നതാണ്. അതുകൊണ്ട് അതൊരു പിന്നെ ഒരു തടസ്സമൊന്നും അല്ല. ഏത് ദിക്കിൽ പോയി ഒളിച്ചിരുന്നു പറഞ്ഞാലും പിന്നെ ഇസ്രായേൽ അത് തീർക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പിന്നെ ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഈ പ്രതിരോധമന്ത്രിയുടെ വാക്കുകൾ. അല്ലാതെ നെതന്യാഹു തന്നെ പറയണമെന്നില്ല. അത് ഇതിൻ്റെ ഒരു സൂചന തന്നെ കൊടുത്തിരിക്കുകയാണ്. ആ സൂചന ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹത്തെ ഇറാനിൽ പാർപ്പിച്ചിരിക്കുന്നത്. കാരണം ലെബനിലെ ഏതാണ്ട് തീർക്കുക എന്നുള്ളത് ഈ ഇല്ലാതായത് മുഴുവൻ ഇവരെ അവിടെ പാർപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. അതൊരു ചെറിയ രാജ്യമല്ലേ, പലതരത്തിലുള്ള നഷ്ടവും ഉണ്ടായി. എത്രയോ ലക്ഷം പേര് അവിടെ നിന്ന് കുടിയൊഴിക്കപ്പെട്ടു പോയി. അവർ കൂട്ടപ്പലായനം നടത്തുകയും ചെയ്തു. ഇത് തന്നെ നമ്മൾ ഗാസയിലും കണ്ടത്. അപ്പം ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇനി എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു രാജ്യമായി തീരുകയാണ് ചെയ്യുന്നത്. അവർക്ക് യുദ്ധമെന്ന് പറയുന്നത് അവരുടെ ഒരു തൊഴിലായി മാറുകയാണോ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയും ഹമാസും ഇറാനും എന്ന് പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ മേൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളവരും ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അതേസമയം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്നൊരു റിപ്പോർട്ടാണ്, അതായത് നെതന്യാഹുവിൻ്റെ മകൻ്റെ വിവാഹം അവർ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു. അത് നവംബർ 26. പക്ഷേ ഇപ്പോൾ സുരക്ഷാ ഭീഷണികൾ ഉള്ളതിനാൽ തന്നെ അത് ഇനി അവിടെ വരുന്ന അതിഥികൾക്കും ഭീഷണി ഉള്ളതിനാൽ തന്നെ അത് മാറ്റിവെക്കാനായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നു, മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നെതന്യാഹുവിൻ്റെ വസതിക്ക് സമീപം വരെ ഒരു ഡ്രോൺ വന്ന് പതിച്ചത്. അതുകൊണ്ട് ആ ഒരു ഭീഷണി ഇപ്പോൾ ഹമാസുണ്ട് രംഗത്ത്, ഹിസ്ബുള്ളയുണ്ട് രംഗത്ത്, ഇറാനുണ്ട്, ഹൂത്തികളുണ്ട്. ഹൂത്തികൾ പിന്നെ ചെങ്കടലിലാണെന്ന് വിചാരിക്കാം. എന്നിരുന്നാലും ഒരേ സമയം തന്നെ ഇത്രയും ആളുകളോടാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലൊരു ചടങ്ങ് മാറ്റിവെക്കുകയാണ് എന്നുള്ള ഭീഷണി ഉയരുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ചടങ്ങ് ഇപ്പം മാറ്റിവെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം അതിന് കൂടുതൽ സാധ്യത കാണുന്നത് നവംബർ 1 അമേരിക്കൻ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിത്രം വേറൊരു തരത്തിലേക്ക് മാറും. അത് കണക്ക് കൂട്ടുന്നുണ്ട്. അത് ഇറാൻ ഇസ്രായേലെ പിന്നെ കൂടുതൽ സ്വാതന്ത്ര്യം US കൊടുക്കുന്നത് ആ സമയത്തായിരിക്കും. എന്തായാലും US മുഴുവൻ നിയന്ത്രണവും ഈ ഇസ്രായേലിന് മേൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇറാൻ ഇനി ഏത് സമയത്തേക്കായിരിക്കും ഇങ്ങോട്ടേക്ക് വീണ്ടും കയറുക എന്നറിയാൻ പറ്റത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ ഒന്നും നോക്കിയിരിക്കേണ്ട കാര്യം ഇല്ല. പക്ഷേ ഇടയ്ക്കൊരു വെടിനിർത്തലിന് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ഇടയ്ക്ക് പറഞ്ഞതല്ലേ. പക്ഷേ ഇസ്രായേലിന് അവരുടെ ബന്ദികളെ തിരിച്ച്
കിട്ടണമെന്ന് പറയുന്നുണ്ട്. ബന്ദികളുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം സിൻവാറിനെ വധിക്കും എന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തതാണ്. ഇവരെ പിന്നെ ഈ പിന്നെ കഴിഞ്ഞ 2023 2024 ഒക്ടോബർ 7 അവിടെ ആചരിച്ചപ്പോൾ അവർ പ്രതിജ്ഞയെടുത്ത കാര്യങ്ങളുണ്ട്. അത് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിസ്ബുള്ളയൊക്കെ തന്നെ തീർക്കുക എന്നുള്ളതാണ്. കാരണം ഹിസ്ബുള്ളയൊക്കെ തീർത്തില്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് ഇനിയും സ്വൈര ജീവിതം കിട്ടാത്ത അവസ്ഥയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊരു തലവേദനയാക്കി മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് അകറ്റുക എന്നുള്ളതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വേരോടുകൂടി പിഴുതെറിയുക എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് ഹമാസിൻ്റെ മേലെ ഇപ്പോഴും ഇവർ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടേക്ക് തിരികുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞപ്പോഴാണല്ലോ ഈ സിൻവാറിനെ ഇല്ലാതാക്കിയത്. അപ്പോൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിൽ സാർ, ഇപ്പോൾ റഷ്യയിൽ നിന്നൊരു റിപ്പോർട്ടാണ് ആണവായുധം, അവിടെ ഒരു ആണവായുധ പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതും അവിടുത്തെ പ്രസിഡന്റായിട്ടുള്ള പുടിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടുള്ള. അത് വളരെ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരു ഭൂമിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു തന്ത്രമാണ് ഈ ഒരു ആണവായുധ പരീക്ഷണം. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവൻ അത് ഇത്തരത്തിൽ ഏതെങ്കിലും രാജ്യം, അതായത് ഈ ഒരു ആണവായുധം കൈകളിലുള്ള ഏതെങ്കിലും രാജ്യം അത്തരത്തിലൊരു പരീക്ഷണം നടത്തുമോ എന്നുള്ളൊരു ആശങ്ക അത് ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നത്. പക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അവിടെ ഒരു ആണവായുധ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ഏതായാലും ഇത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ യുക്രൈനും ഒരു ഭീഷണി, ഒപ്പം തന്നെ ലോകത്തിന് മുഴുവൻ ഒരു ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള വാർത്തയാണ്. അത് വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. കാരണം റഷ്യ ഉക്രൈൻ വാർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പശ്ചിമേഷ്യയിലെ സ്ഥിതി ഇത്തരത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും റഷ്യയിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുകയും അതിൻ്റെ ചുവടുവയ്പ്പുകളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുമ്പോൾ അത് ലോകത്തിന് തന്നെ വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യും. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിത്രം വേറൊരു തരത്തിലേക്ക് മാറുകയും റഷ്യ ഇനി എന്തെങ്കിലും പുതിയ നീക്കം നടത്തുമോ എന്നും നമുക്ക് അറിയേണ്ടതായ കാര്യമാണ്. മാത്രമല്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് യുക്രൈൻ ഇത്രയും കാലം പിടിച്ചു നിൽക്കുമോ എന്നുള്ളത്. ഈ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ച് റഷ്യയെ പോലുള്ള ഒരു രാജ്യത്തോട് യുക്രൈൻ എങ്ങനെ യുദ്ധം ചെയ്ത് നിൽക്കുമെന്നാണ് നമ്മൾ ആദ്യത്തെ യുദ്ധം തുടങ്ങിയ കാലത്തൊക്കെ വിലയിരുത്തിയത്. പക്ഷേ ഇത്രത്തോളം വർഷം, ഒരു ഏകദേശം ഒരു 2 വർഷത്തോളം കഴിഞ്ഞിട്ടും അതേ ഒരു സ്ഥിതി തന്നെയാണ് തുടരുന്നത്. പക്ഷേ വർഷമായിട്ടുണ്ട്. അതിനെ നമുക്കറിയാം, ഇതിന് പിന്നിൽ കൃത്യമായിട്ടും നാറ്റോ സഖ്യമുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയുടെ എല്ലാ പിന്തുണയും യുക്രൈൻ ഉള്ളതുകൊണ്ടാണ് യുക്രൈൻ ഇപ്പോഴും റഷ്യയോട് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ റഷ്യ അത്തരത്തിലൊരു നീക്കത്തിലോട്ട് കടക്കുമോ എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും നമ്മുടെ നരേന്ദ്രമോദി അടക്കം അവിടെ പോയിട്ട് ഇടപെട്ടിട്ടുണ്ട് യുദ്ധം നിർത്തലാക്കാനായിട്ട്. എന്ത് സഹായം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എന്ത് സഹായം ഉണ്ടാകുമെന്ന് റഷ്യയോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ യുക്രൈൻ സെലൻസ്കിയോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഒരു ഭയത്തോട് നോക്കി കാണുന്നത്.